സമ്പൂർണ്ണ സാക്ഷരത അവകാശപ്പെടുന്ന നമ്മുടെ കേരളം പല രംഗങ്ങളിലും ഒന്നാം സ്ഥാനം അവകാശപ്പെടുന്ന കൂട്ടത്തിൽ വിവാഹമോചനത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിലാണ്. മുൻപൊക്കെ ഇത്തരം വാർത്തകൾ തെല്ല് അമ്പരപ്പോടും അഭിമാനക്ഷതമേൽക്കുന്ന വാർത്തകളെന്നും ചിന്തിച്ചിരുന്ന കാലം പോയി. ഇന്ന് നിർവികാരതയോടെ മാത്രം കേൾക്കുന്ന ഇത്തരം വാർത്തകൾ അപമാനത്തിനു പകരം അഭിമാനത്തോടെ ഏറ്റെടുക്കുവാനും തയ്യാറാകുന്നു. ആദിമ സൃഷ്ടി പരമ്പരയിൽ ദൈവം തമ്പുരാന്റെ മനോമുകുരത്തിൽ വിരിഞ്ഞ അത്ഭുതകരമായ സ്ഥാപനയാണ് കുടുംബം. ആ കുടുംബത്തിന്റെ സവിശേഷതകൾ ഇന്ന് നാം അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരുന്നു എന്ന് കാലങ്ങളിലൂടെ നാം തെളിയിക്കപ്പെട്ടതാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരു കുടുംബം സ്ഥാപിതമാകുന്നത് മനുഷ്യൻ്റെ ഏകാന്തത ഇല്ലാതെയാക്കുവാനും ദൈവം തമ്പുരാൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ പങ്കുചേരുവാനും മനുഷ്യ ജീവിതത്തിൻ്റെ വളർച്ചയും വികാസവും അതിൻ്റെ പരിണാമങ്ങളുമെല്ലാം ദൈവം തമ്പുരാൻ്റെ ഹിതപ്രകാരം പൂർത്തീകരിക്കപ്പെടുവാനുമായിട്ടാണ്. എന്തിനാണ് ഒരു മനുഷ്യ ജീവിതം വിവാഹത്തിൻ്റെ കൂദാശയിലൂടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നത്? അഥവാ വിവാഹം എന്തിനാണ്? പലപ്പോഴും ഒരു സമസ്യയായി, അത്ഭുതകരമായ ഒരു കൂടിച്ചേരലുകളായിട്ട് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ തോന്നുമെങ്കിലും ദൈവം തമ്പുരാൻ തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ എത്ര വ്യക്തമായും ശക്തമായും സ്ഥാപിച്ചതാണ് കുടുംബം എന്ന അനുഭവം. വ്യത്യസ്ത ഘടനകളുള്ള ആണും പെണ്ണുമായുള്ള മനുഷ്യ ജീവിതങ്ങൾ, അവർ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ദൈവീക പദ്ധതിയുടെ പരിപൂർണത, ഇതിൻ്റെ ആഴവും അർത്ഥവും ഒന്നും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. എന്നാൽ വിവാഹം എന്ന കൂദാശ എന്താണ്? കൂദാശ ദൈവകൃപ അദൃശ്യമാണ്, എന്നാൽ ദൃശ്യമായ ആവിഷ്കാരം ഈ കൂദാശയിലൂടെ നിർവഹിക്കപ്പെടുന്നു. രണ്ട് മനുഷ്യ ജീവിതങ്ങൾ സമ്മേളിക്കുമ്പോഴുണ്ടാകുന്ന ദൈവീക ചൈതന്യവും ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും അതിൻ്റെ പൂർണ്ണതയും എല്ലാം വിവാഹ ബന്ധത്തിലൂടെയാണ് സാധ്യമാകുന്നത്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഒരു മനുഷ്യൻ്റെ അപൂർണതയെ പരിഹരിക്കുവാൻ മറ്റൊരു മനുഷ്യൻ്റെ പൂർണ്ണത കൊണ്ട് സാധിക്കുമെങ്കിൽ അത് ദൈവം തമ്പുരാൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ മനുഷ്യരും പൂർണ്ണരല്ല, എന്നാൽ അപൂർണതകളെ പരിഹരിക്കുവാനായി ദൈവം തമ്പുരാൻ കാലാകാലങ്ങളിൽ മനുഷ്യ ജന്മങ്ങളെ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവുകളെല്ലാം അവനായിരിക്കുന്ന ഇടത്ത് ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറ്റം ചെയ്യുവാനായി, രൂപാന്തരപ്പെടുത്തുവാനായി കാലാകാലങ്ങളിൽ തക്ക തുണയെ മനുഷ്യന് ദൈവം കൽപ്പിക്കുന്നു. അതാണ് വിവാഹ ബന്ധത്തിലൂടെ പൂർണ്ണമാകുന്നത്. അത് ദൈവീകമായ കൂടിച്ചേരലാണ്, ദൈവീക ചൈതന്യത്തിൻ്റെ നിദർശനമാണ്. അതിൻ്റെ ആകെത്തുകയാണ് വിവാഹ ബന്ധത്തിലൂടെ കുടുംബം എന്ന വലിയ പദ്ധതി വിഭാവന ചെയ്യുന്നത്. ഇന്നത്തെ ലോകം ഏറ്റവും സുന്ദരമായി തീരുന്നത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ചേരുന്നതിലൂടെയാണ്. പല കുടുംബങ്ങൾ ചേരുമ്പോൾ നല്ല സമൂഹമുണ്ടാകുന്നു. ആ സമൂഹത്തിൽ മനുഷ്യത്വപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് നല്ല കുടുംബത്തിലൂടെ ലഭിക്കുന്ന സുന്ദരമായ അനുഭവങ്ങളിലൂടെയാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും കണ്ണോടിച്ചാൽ കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന ഭിന്നതകളെയും കുടുംബങ്ങളിൽ വന്നിരിക്കുന്ന അസ്വാരസ്യങ്ങളെയും കുറിച്ച് വളരെ ആകുലതയോടുകൂടെ മാത്രമേ നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. വളരെ പാവനമായും പവിത്രമായും പരിശുദ്ധമായും കണ്ടിരുന്ന കുടുംബ ബന്ധങ്ങളിൽ ഇന്ന് വല്ലാതെ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ആ കുടുംബ ബന്ധങ്ങളിലെ നേർക്കാഴ്ചകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എവിടെയാണ് താളപ്പിഴകൾ സംഭവിച്ചതെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതുണ്ട്. കേരളീയ സമൂഹത്തിൽ പരമപ്രധാനമായ ഒന്നാണ് വിവാഹം. ഇപ്പോഴും അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്നത് കല്യാണം കഴിച്ച് ഒരു കുടുംബമൊക്കെയായി സുഖമായി ജീവിക്കണം എന്ന സ്വപ്നത്തിലേക്ക് തന്നെയാണ്. കല്യാണത്തിനു വേണ്ടിയുള്ള ചിലതരം ഒരുക്കങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങും. കല്യാണത്തിലേക്കുള്ള ഒരുക്കങ്ങളെ പ്രധാനമായും നാലായി തിരിക്കാം: ശാരീരിക മുന്നൊരുക്കങ്ങൾ, സാമ്പത്തിക മുന്നൊരുക്കങ്ങൾ, മാനസിക മുന്നൊരുക്കങ്ങൾ, സാമൂഹിക മുന്നൊരുക്കങ്ങൾ. ഇതിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ ജനനകാലം മുതലേ അച്ഛനമ്മമാർ ചില സാമ്പത്തിക മുന്നൊരുക്കങ്ങൾ തുടങ്ങാറുണ്ട്. വളർച്ച എത്തണം എന്നതിനപ്പുറമുള്ള ശാരീരിക മുന്നൊരുക്കങ്ങളും നമ്മുടെ ഇടയിൽ കാര്യമായിട്ടൊന്നും കാണാറില്ല. അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറച്ചുപിടിച്ച് കല്യാണം നടത്തുന്നവർ പോലുമുണ്ട്. രക്തപരിശോധനകൾ നടത്തുന്നതോ വിവാഹം പാടില്ലാത്ത തരം അസുഖങ്ങളൊന്നുമില്ല എന്നുറപ്പാക്കുന്നതോ ഒന്നും നമ്മുടെ രീതിയല്ല. കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലത്തിനു ശേഷം
തിരിച്ചറിയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിവാഹമോചനത്തിലേക്ക് എത്തുന്നവരുമുണ്ട്. പ്രത്യുൽപാദനശേഷി ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തിരിച്ചറിവുകളെല്ലാം കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാണ് ഉണ്ടാകാറുള്ളത്. ഇതും വിവാഹമോചനങ്ങൾക്ക് കാരണമാകാറുണ്ട്. സാമൂഹിക മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലാകട്ടെ, ആവശ്യത്തിലധികമാണ് നമ്മുടെ വിവാഹാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും തയ്യാറെടുപ്പ്. ഒരാൾക്ക് വിവാഹപ്രായം എത്തുന്നതിന് മുൻപ് സമൂഹം അവരുടെ കല്യാണാലോചനകൾ ആരംഭിക്കും. സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധത്തിലേക്ക് അവരെ ഒരുക്കിയെടുക്കുകയാണ് ലക്ഷ്യം. അതിനുള്ള ഒരുപാട് ഉപാധികൾ സമൂഹം തന്നെ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ജാതി, ജാതകം, പ്രായം, ഉയരം, നിറം, സാമ്പത്തിക അവസ്ഥകൾ, സാമൂഹിക നിലവാരം തുടങ്ങി പലതരം നിബന്ധനകൾ. സമൂഹത്തിനു വേണ്ടിയാണ്, സ്വന്തം ജീവിതത്തിനു വേണ്ടിയല്ല പലപ്പോഴും വിവാഹിതരാകുന്നത് എന്ന് തോന്നാം. എങ്ങനെ കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകും എന്നുള്ള ശാസ്ത്രീയ വശങ്ങൾ പലർക്കും അറിയില്ല എന്ന് തന്നെ പറയാം. അത് തന്നെയുമല്ല, പലരും അതിന് പ്രാധാന്യം, അതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പലരും ഈ വിവാഹത്തിനെ നോക്കിക്കാണുന്നതെന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതലും വളരെ അറിവുള്ള മനുഷ്യരാണെങ്കിൽ പോലും ഇതിൽ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുന്നതിൽ കുടുംബബന്ധം എങ്ങനെ കെട്ടിപ്പടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കമ്മ്യൂണിക്കേ ആശയവിനിമയം നടത്താം, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ആ ഒരു കമ്പാനിയൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഓരോ റോൾ ആസ് എ ലീഡർ, ഭാര്യ ഒരു കുടുംബിനെയും ചിലപ്പോൾ ഒരു എക്കണോമി കൊണ്ടുവരുന്ന ആളും ആയിരിക്കാം ഇന്നത്തെ കാലത്ത്. ഭർത്താവും അതുപോലെ കുടുംബനാഥനും എക്കണോമി കൊണ്ടുവരുന്ന ആളും കുടുംബത്തിലെ പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ആവശ്യം, ഓരോ റോൾസ് എടുത്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും അത് ചിലപ്പോൾ സ്ത്രീകളുടെ തലയിലായിട്ട് മാത്രം വരുന്ന ഒരു അവസ്ഥയും സമൂഹത്തിൽ കാണാറുണ്ട്. ഒരു മൾട്ടിപ്പിൾ റോൾ എടുത്തിട്ട് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വേറെ ബന്ധങ്ങളിലാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനായിട്ട് പലരും ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക്. എല്ലാ എക്കണോമിക്കൽ സ്റ്റാറ്റസിലും, ഒരു ഹയർ എക്കണോമി എടുത്താലും ആ സ്റ്റാറ്റസിലും മിഡിലും ലോവറിലും ഇത് വളരെയധികം കണ്ടുവരുന്നു. ഇന്ന് വിവാഹമോചനം വളരെ അധികമായി വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ നൈമിഷികമായ ചിന്തകളും വിചാരത്തേക്കാൾ വലിയ വികാരങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകളുമൊക്കെയാണ് വിവാഹമോചനത്തിൽ ചെന്ന് അവസാനിക്കുന്നത്. വിവാഹബന്ധത്തിലൂടെ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ദൈവീക പദ്ധതിയുടെ കൂടിച്ചേരലാണെങ്കിൽ, ഇന്ന് വിവാഹമോചനത്തിലൂടെ സാധ്യമാകുന്നത് ദൈവീക ബന്ധങ്ങളുടെ വലിയ വിള്ളലാണ്. ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന വിള്ളലുകളാണ് ഇന്നത്തെ വിവാഹമോചനത്തിൽ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമായി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും തൻ്റെ ഭാഗമാണ് ശരി എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലുകളില്ലാതെ, വാത്സല്യമില്ലാതെ, തൻ്റേത് എന്ന് പറയുന്ന ഒരു സ്വയകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് കൊണ്ടാണ് മനുഷ്യനെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലുള്ള ആത്മസമർപ്പണം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടയാകുന്നത്. ദൈവം തമ്പുരാൻ വചനത്തിലൂടെ കൽപ്പിക്കുന്നു, ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് മനുഷ്യൻ വേർപിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ബന്ധമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. 1992 ജൂൺ 6 തീയതി കേരളത്തിൽ ആദ്യത്തെ കുടുംബ കോടതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റ് കോടതികളിൽ നിന്ന് റെഫർ ചെയ്യപ്പെട്ട കേസുകൾ ഉൾപ്പെടെ 1084 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അടുത്ത വർഷം അത് 2084 വർദ്ധിച്ചു. പിന്നീട് കുടുംബ കോടതികൾ വർദ്ധിച്ചു, ഒപ്പം കേസുകളും. 2013 കേരളത്തിലുള്ള കുടുംബ കോടതികളുടെ എണ്ണം 28. ഈ 28 കോടതികളിലായി കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കേസുകൾ 38,915. ഒരു കുടുംബ കോടതിയിൽ ശരാശരി ഒരു വർഷം 1340 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അതായത് ദിവസം തോറും അസംതൃപ്തരായ 4 ദമ്പതികൾ പിരിയുന്നതിനുള്ള അപേക്ഷയിൽ ഒപ്പുവെക്കുന്നു. ഇതിനിടെ കോടതികളിൽ 55,477 കേസുകൾ തീർപ്പാവാതെ കിടക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ദമ്പതികൾ വിവാഹമോചനത്തിനു വേണ്ടി എത്തുന്നത്. 2013 തിരുവനന്തപുരത്ത് 5,924 പേരും,
കൊല്ലത്ത് 4,946 പേരും കോടതിയിലെത്തി. എറണാകുളം ജില്ലയിൽ 3,548 കേസുകളും കോഴിക്കോട് 2,120 കേസുകളും രജിസ്റ്റർ ചെയ്തു. വയനാടും കാസർഗോഡുമാണ് ഏറ്റവും കുറവ്. സംവേദനത്തിന്റെ അഭാവം ഇന്ന് വളരെ പ്രകടമാണ് ഭവനത്തിൽ. ആർക്കും ആരോടും ബന്ധങ്ങളില്ല, പരസ്പര വിശ്വാസങ്ങളില്ല, ബന്ധങ്ങളിൽ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻകാര്യം മാത്രം പ്രധാനമെന്ന് ചിന്തിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ എല്ലായ്പ്പോഴും വിള്ളലുകൾ സംഭവിക്കും. മാതാവും പിതാവും വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിൽ വളർന്നവരാണെങ്കിലും ദൈവിക പദ്ധതിയിൽ കൂടിച്ചേരുമ്പോൾ സമസ്വഭാവമായി തീരുകയാണ്, അഥവാ ദൈവിക സ്വഭാവമായി തീരുകയാണ്. ദൈവിക ചൈതന്യം രണ്ടുപേരിലും വസിക്കുമ്പോൾ പരസ്പരം പങ്കിടുവാനുള്ള ആത്മപ്രേരണയുണ്ടാകും. പണ്ടുകാലത്ത് ഡൈവേഴ്സുകൾ വളരെ വിരളമായിരുന്നുവെങ്കിലും സമൂഹം അതിനെ വേറൊരു തരത്തിലാണ് നോക്കി കണ്ടിരുന്നുവെങ്കിലും ഇന്ന് വളരെ സർവ്വസാധാരണമാണ് ഡൈവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതിൻ്റെ കാരണം പലതരത്തിലാണ്. അതിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മാനസിക രോഗങ്ങൾ, മദ്യപാനം, ലൈംഗികപരമായിട്ടുള്ള ഒരു അസംതൃപ്തി, തമ്മിലുള്ള കലഹങ്ങൾ, മാരിറ്റൽ ഒരു ബന്ധം, കുടുംബജീവിതത്തിലെ ഒരു ബന്ധം നിലനിർത്താൻ പറ്റാത്ത മാരിറ്റൽ ഡിസ്കാർഡ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്ന കാരണങ്ങൾ. എന്തുകൊണ്ട് വിവാഹമോചനം എന്ന ചോദ്യത്തിന് വിവാഹം കഴിക്കുന്നതു തന്നെ വിവാഹമോചനത്തിനാണെന്ന് പറയേണ്ടി വരുന്നു. പണ്ടൊക്കെ സംശയവും മദ്യപാനവും പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങൾ, ലൈംഗിക മാരക രോഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അത് ടെക്നോളജി ഏറ്റെടുത്തിരിക്കുന്നു. ഫേസ്ബുക്കും വാട്സാപ്പും മുതൽ മിസ്ഡ് കോൾ വരെ നീളുന്നു ആ പട്ടിക. വിവാഹ നിയമങ്ങളെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിവിധ സമുദായങ്ങളിലെ വിവാഹ കാര്യകാദികൾക്ക് പ്രത്യേകം നിയമങ്ങളാണുള്ളത്. അത് പൗരാണിക കാലം മുതലാണെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലം വന്നപ്പോഴും മുഗൾ രാജാക്കന്മാരുടെ കാലത്തും അങ്ങനെ ഓരോ ഘട്ടങ്ങൾ പരിശോധിച്ചാലും വിവാഹ കാര്യങ്ങൾക്ക് ഓരോ സമുദായങ്ങളും ഓരോ മതങ്ങളും പ്രത്യേകമായിട്ടുള്ള രീതികൾ തുടർന്ന് വന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ നിയമങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിപ്പറ്റി. പക്ഷേ ബ്രിട്ടീഷുകാരുടെ അടിസ്ഥാനപരമായ നിയമങ്ങൾ, അവരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം മിക്കവാറും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതെ ഇപ്പോഴും തുടർന്ന് വരികയാണ്. ചില ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിവാഹ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമങ്ങൾ, വിവാഹമോചന നിയമങ്ങൾ സംബന്ധിച്ച് ഒക്കെ പ്രത്യേകമായ മാറ്റങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം പല കാലഘട്ടങ്ങളിലായി, പ്രത്യേകിച്ച് 1986 ശേഷം വന്നിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ വിവാഹങ്ങളെ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് എന്ന് പറയുന്ന നിയമം പണ്ട് അവർ ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോൾ പോലെ തന്നെ അതേ നിയമത്തിൻ്റെ, അത് തിരുവിതാംകൂറിലും പ്രത്യേക നിയമം ഉണ്ടായിരുന്നു, മറ്റ് നമ്മുടെ കൊച്ചി സംസ്ഥാനത്തും മലബാറിലും ഒക്കെ, മലബാറിലെ മദ്രാസിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ആ നിയമങ്ങളെല്ലാം കുറേ ഭേദഗതികൾ ഇപ്പോൾ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ടിൽ ക്രിസ്ത്യൻ വിവാഹം സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭേദഗതികൾ കുറേ വന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യൻ ഹിന്ദുക്കളുടെ വിവാഹങ്ങളുടെ നിയമങ്ങളുമായിട്ട് ചില വ്യവസ്ഥകളെ സംബന്ധിച്ച് അത് കോടതികൾ തന്നെ ചില വ്യവസ്ഥകൾ അത് അത് ഒരു വിവേചനമായിട്ടുള്ള നിയമങ്ങളാണ്, അത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഡൈവോഴ്സ് കൊടുക്കുന്നതിനുള്ള കാലാവധിയിലുള്ള മാറ്റങ്ങൾ വരുത്തി, അതുപോലെ തന്നെ ഡൈവോഴ്സിനെ പിന്നെ നടത്തേണ്ട കാരണങ്ങളെ സംബന്ധിച്ചുള്ള ചില മാറ്റങ്ങൾ വരുത്തി. ഇതെല്ലാം പിന്നെ ഹിന്ദു വിവാഹങ്ങൾക്ക് അവർക്ക് ആവശ്യമെങ്കിൽ പിന്നെ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാമായിരുന്നു. ഒരു വിവാഹം മോചനം വേണം എന്ന് തീരുമാനിച്ചാൽ രണ്ട് കൂട്ടരും കൂടി യോജിച്ചു വന്നാൽ ജോയിൻറ്റ് പെറ്റീഷനായിട്ട് തന്നെ കൊടുക്കാൻ ഒരു നിയമമുണ്ട്. ആ നിയമം ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ട് അത് ബാധകമായിരുന്നില്ല. പക്ഷേ അത് കുറേ കാല വർഷങ്ങൾക്ക് ഈ അടുത്ത ഒരു 3-4 വർഷത്തിന് മുമ്പ് ആ നിയമങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിനും കൂടി വിവാഹത്തിനും കൂടെ ഇന്ത്യൻ ഡൈവോഴ്സ് ആക്ടും ചേർക്കണമെന്ന് വന്നതുകൊണ്ട് ആ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കാനുള്ള നിയമം ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലും അത് പ്രാബല്യത്തിൽ വരത്തക്കവണ്ണം നിയമത്തിൽ മാറ്റം വരുത്തി. ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് ഇരുവരും തിരിച്ചറിയുന്നതോടെ വേർപിരിയലിനുള്ള തയ്യാറെടുപ്പ് സ്വയം അറിയാതെ തന്നെ തുടങ്ങുകയായി. പങ്കാളിയോടുള്ള ദേഷ്യം, സ്വന്തം ഈഗോ തുടങ്ങിയ ഒറ്റ അജണ്ടയുടെ പുറത്താണ് ഭൂരിപക്ഷം വിവാഹമോചനങ്ങളും നടക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്ന മട്ടിൽ വീട്ടുകാർ ദാമ്പത്യ കലഹങ്ങളിൽ ഇടപെടുന്നതോടെയാണ് പലപ്പോഴും പിണക്കങ്ങളിൽ നിന്ന്
പൂർണമായ വേർപിരിയലിലേക്ക് എത്തുന്നത്. ഈഗോ ക്ലാഷ് എന്ന നിലയിൽ താരതമ്യേന ലഘുവായിരുന്ന കാര്യങ്ങൾ യഥാസമയം ഒരു കൗൺസിലറുടെ അടുത്ത് എത്തിയാൽ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ കുടുംബാംഗങ്ങൾ ഇടപെട്ട് അത് കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെ കൂടി പ്രശ്നമായി തീരുന്നതോടെ പലപ്പോഴും പരിഹാരം അസാധ്യമായി തീരാറുണ്ട്. അത് കോടതികൾ തന്നെ ഇപ്പം വിവാഹമോചനം സംബന്ധിച്ച് നേരത്തെ ജില്ലാ കോടതിയിലായിരുന്നു അതിൻ്റെ വിവാഹമോചനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് അധികാരമുണ്ടായിരുന്ന കോടതി. ഇപ്പോൾ അത് ഇന്ത്യയിലെ എല്ലാ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും കുടുംബ കോടതി എന്നുള്ള പേരിൽ അതിനുവേണ്ടി ജുഡീഷ്യറി സംവിധാനത്തിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി അത് നിയമം പ്രാബല്യത്തിൽ വരികയും അത് എല്ലാ ജില്ലകളിലും ഒരു കോടതി എന്നുള്ളത് കഴിഞ്ഞപ്പോൾ 2-3 കോടതിയുള്ള ജില്ലകളുണ്ട്. കേസിൻ്റെ എണ്ണം അനുസരിച്ച് കൂടുതൽ കൂടുതൽ ജില്ലകളിലും ഇപ്പോൾ കുടുംബ കോടതി സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുടുംബപരമായിട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം വിവാഹമോചനം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിവാഹമോചനമായാലും വിവാഹത്തിനെ സംബന്ധിച്ചുള്ള സമയത്ത് കൊടുക്കുന്ന സ്ത്രീധന സ്വത്തുക്കൾ, അതായത് ഷെയർ എമൗണ്ട്, അവരുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് അവരുടെ വീതം, അത് തിരികെ കിട്ടാനുള്ള കേസ് കൊടുക്കാനുള്ളത് എല്ലാം കുടുംബ കോടതിയിലാണ്. ഇപ്പോൾ എല്ലാ സമുദായത്തിൻ്റെയും അതിന് പ്രത്യേകമായിട്ടുള്ള ഓരോ നിയമത്തിലും അടിസ്ഥാനത്തിൽ അതിന് ജില്ലാ കോടതിയുടെ നിലവാരത്തിലുള്ള ഒരു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ഒരു ഫാമിലി കോടതി, കുടുംബ കോടതി എല്ലാ ജില്ലകളിലും ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒന്നിൽ കൂടുതലുള്ളിടത്ത് ഈ ജില്ലാ ജഡ്ജി തന്നെ റാങ്കിലുള്ള മറ്റ് ജില്ലാ ജഡ്ജിമാരായിരിക്കും അതാത് കോടതികളുടെ ചുമതലയായിട്ട് കഴിഞ്ഞു നടപടികൾ നടക്കുക. അപ്പോൾ അങ്ങനെ ആ തരത്തിലും വലിയ ഒരു മാറ്റമാണ്. പഴയ കാലത്തുള്ളതിനെക്കാട്ടിൽ കുറേ കൂടെ ആ കാര്യത്തിൽ പഴയ കാലത്ത് ഒരു ക്രിസ്ത്യൻ വിവാഹമോചനം നേടുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമായിരുന്നു. അതിൻ്റെ വ്യവസ്ഥകളൊക്കെ വളരെ ഗുരുതര ശക്തമായ വ്യവസ്ഥകളായിരുന്നു. അതൊക്കെ കുറച്ചുകൂടെ ലിബറലാക്കി കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പലപ്പോഴും വിവാഹത്തിലെ യോജിപ്പില്ലായ്മ വരുമ്പം അത് വിവാഹമോചനം കിട്ടാൻ പ്രയാസമായിരുന്നതെല്ലാം ഇപ്പം മാറ്റം വരുത്തി ഒരേ അതിന് കുറേ കൂടെ ഫ്ലെക്സിബിളായിട്ടുള്ള കുറേ കൂടെ അയഞ്ഞ സമീപനം വരത്തക്കാനുള്ള വ്യവസ്ഥകളൊക്കെയാണ് ഇപ്പോൾ ആ നിയമങ്ങളിലൊക്കെ വരുത്തിയിട്ടുള്ളത്. എല്ലാ സമുദായത്തിൻ്റെയും കാര്യത്തിൽ അത് ആ ലിബറലായിട്ടുള്ളൊരു ഒരു ഒരു വ്യത്യാസം ആ നിയമങ്ങളിൽ വന്നിട്ടുണ്ട്. ലീഗലി ഡൈവേഴ്സ്ഡ് അല്ലെങ്കിൽ നമ്മൾക്കൊരു രേഖ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലർക്കതൊരു റിലീഫ് പോലെയാണ്. ഓ, എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു, ഇതിൽ നിന്ന് എനിക്ക് ഇനി അത് ഇതിൽ നിന്ന് മാറി, ഒരു സമാധാനം അനുഭവപ്പെടുന്നവരുണ്ട്. എന്നാൽ ചിലർ ഡിപ്രസ്ഡ് ആവുന്നവരുണ്ട്. അത് പുരുഷനായാലും കൊള്ളാം, സ്ത്രീ ആയാലും കൊള്ളാം, ഡിപ്രസ്ഡ് ആയിട്ട് വിഷമം, അതിൽ മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പുരുഷന്മാരിൽ ആൽക്കഹോളിസം ഇതിന് ശേഷം കാണാറുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും ചീറ്റഡ് ആയിപ്പോയി, നമ്മളെ ചതിച്ചു, അതിനകത്ത് കുടുംബവും കൂട്ടുകാരും എല്ലാം പ്രവേശിക്കുമ്പോൾ ആക്ച്വൽ ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ പല ഇഷ്യൂസും ഇതിനകത്തേക്ക് വരികയും ഒരു ഡൈവേഴ്സിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ വളരെയധികം ആ ഇഷ്യൂവിൽ ഇല്ലാത്ത പല കാര്യങ്ങളും സംസാരിച്ച് വൂണ്ടഡ് ആവുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ലോൺലിനെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എന്താണ് അവരുടെ നെക്സ്റ്റ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹമോചനം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അതിനുവേണ്ടിയുള്ള കേസും കാര്യങ്ങളും ഒക്കെയായി എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെയ്യാൻ പലതുമുണ്ട് എന്ന തോന്നലുമുണ്ടാകും. പങ്കാളിയോട് കടുത്ത വിദ്വേഷം പുലർത്തുന്നവരാണെങ്കിൽ പ്രതികാര ചിന്തയും മനസ്സിൽ നിലനിൽക്കും. എന്നാൽ വിവാഹമോചനം നടന്നു കഴിയുന്നതോടെ ഒരുതരം ശൂന്യത അനുഭവപ്പെടും. പങ്കാളിയോടുള്ള വിദ്വേഷത്തിനു പോലും നിലനിൽപ്പില്ലാതാവും. ഇതുണ്ടാക്കുന്ന ശൂന്യത വലിയൊരു വൈകാരിക പ്രശ്നമാണ്. വിവാഹമോചനത്തിനു ശേഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഒറ്റപ്പെടൽ. ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും സമാധാനം പറഞ്ഞു മടുക്കുമ്പോൾ മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലല്ലോ എന്ന് ഖേദിക്കേണ്ടി വരുന്ന സ്ഥിതി. പുരുഷന്മാരിൽ ഇത് മദ്യപാനത്തിലേക്കോ പരസ്ത്രീ ബന്ധങ്ങളിലേക്കോ നയിച്ചെന്ന് വരാം. വിവാഹമോചനത്തെ തുടർന്നുണ്ടാകുന്ന ഇത്തരം വൈകാരിക മാനസിക സമ്മർദ്ദങ്ങൾ ഒരു വിഭാഗം പേരിലെങ്കിലും ഡൈവോഴ്സ് സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. ഇത് പോസ്റ്റ് ഡൈവോഴ്സിന്റെ ഡിപ്രഷൻ എന്ന മാനസിക അവസ്ഥയിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കാം. ഡൈവേഴ്സുകൾ പലതരത്തിലുണ്ട്. നിയമപരമായി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡൈവോഴ്സ് ചെയ്യുന്ന പ്രക്രിയ വളരെ വേദനാജനകമായതിനാൽ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന പലരുമുണ്ട്. അതായത് നമ്മൾ അകന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾക്ക് തമ്മിൽ മുന്നോട്ട് ചില കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റില്ല, നമ്മളൊരു അകലം കീപ്പപ്പ് ചെയ്ത് നമുക്ക് പോവാം എന്ന് അങ്ങനെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്.
അതേപോലെ തന്നെ ഡൈവേഴ്സ്, ഇമോഷണൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഒരു കൂരയ്ക്ക് കീഴിൽ തന്നെ നമ്മൾ താമസിച്ചുകൊണ്ട് പക്ഷേ നമ്മൾ തമ്മിൽ ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു ഇമോഷണൽ ഡൈവേഴ്സ്. കാരണം അവർ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഇമോഷണലി അവർ തമ്മിൽ ഒരു അകൽച്ചയുള്ള തരത്തിലുള്ള ഡൈവേഴ്സുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുടുംബ കോടതിയിലെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഹർജി ബോധിപ്പിക്കാം. അത് സാധാരണ സിവിൽ കോടതിയിലെ പോലെ ഉള്ള നൂലാമാലകൾ കുറച്ച് കുറച്ചിട്ടുണ്ട്, നടപടിക്രമങ്ങൾ കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട്. ആ ലഘൂകരിച്ചതനുസരിച്ചിട്ട് കൊടുക്കുന്ന ഹർജി ബോധിപ്പിക്കുമ്പോൾ കോർട്ട് ഫീസ് വളരെ സിമ്പിളാക്കി, വെറും 50 രൂപ കൊടുത്താലും കൊടുക്കാവുന്ന തരത്തിലാണ് ആർക്ക് വേണമെങ്കിലും ഹർജി കൊടുക്കാം. അതുപോലെ തന്നെ സിവിൽ കോടതിയിലെ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു പണ്ട് നേരത്തെ വിവാഹം ബന്ധപ്പെട്ട് പിന്നെ പിതൃസ്വത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി 10 ലക്ഷം രൂപയ്ക്ക് കേസ് കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപയുടെ കോർട്ട് ഫീസ് വേണമായിരുന്നു. കുടുംബ കോടതി വന്നപ്പോൾ ആ നിയമങ്ങളെല്ലാം മാറി, അത് ഫാമിലി കോർട്ട് ആക്ട് അനുസരിച്ചിട്ട് അതിൻ്റെ കോർട്ട് ഫീസ് വെറും 50 രൂപ അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സാധാരണ സ്ത്രീകൾക്ക് ഒരു കേസ് കൊടുക്കാനും അത് ഫൈറ്റ് ചെയ്യാനുമുള്ള സാമ്പത്തിക ക്ലേശം വളരെ ലഘൂകരിച്ചിട്ടുണ്ട് കേരള പിന്നെ ഇന്ത്യയിൽ ഫാമിലി കോർട്ട് ആക്ട് നിലവിൽ വന്നതോടുകൂടി. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് കൊടുക്കുമ്പോൾ ആ എതിർകക്ഷിക്ക് നോട്ടീസ് പോകും, ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് പോകും, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് പോകും. ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് രണ്ടുപേരും വന്നു കഴിയുമ്പോൾ കോടതി ചോദിക്കും, നിങ്ങൾ ഈ ഡൈവോഴ്സ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഡൈവോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പിതൃസ്വത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അവർ ശരി, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ കൗൺസിലിങ്ങിന് പോകാൻ പറയും. സർക്കാർ തന്നെ നിയമിച്ചിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്റർ എല്ലാ കോടതി ഫാമിലി കോടതിയോടും ചേർന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസമുള്ള ക്വാളിഫിക്കേഷനുള്ള MSW അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുള്ള ആളുകൾ കൗൺസിലിംഗ്മാരായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടും പിന്നെ അല്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് സാമൂഹിക സംഘടനകളിൽ നിന്നൊക്കെ ഈ കൗൺസിലിംഗ് വേണ്ടിയൊക്കെ അവർ ആളുകളുടെ സേവനം കോടതി വിനിയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കൗൺസിലിംഗ് സെൻറ്ററുകളിലെ കൂടുതൽ വിശദമായ കൗൺസിലിംഗ്, കൂടുതൽ പഠനമർഹിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കൗൺസിലിംഗ് നയിക്കാറുണ്ട്. പക്ഷെ കൗൺസിലിങ്ങിന് പോകാതെ ഒരു ഫാമിലി കോർട്ടിലെ നടപടി പൂർത്തിയാക്കാൻ കഴിയില്ല. ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ വരുമ്പോൾ അതിന് കൗൺസിലിങ്ങും അതിൻ്റെ നടപടിയും പോലെ തന്നെ യോജിച്ച് പിരിയാനായിട്ട് കൊടുക്കുന്ന ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുക, അത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇപ്പോൾ നിയമത്തിലെല്ലാ സമുദായക്കാർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജോയിൻറ്റ് പെറ്റീഷൻ വരുമ്പോൾ അത് പിന്നെ ആ ജോയിൻറ്റ് പെറ്റീഷനിലെ 6 മാസം കഴിഞ്ഞൊരു കാലാവധി വയ്ക്കും. അതിനർത്ഥം 6 മാസം ഇരു കൂട്ടർക്കും വീണ്ടും ചിന്തിക്കാനും അവർ യോജിക്കാനും അവർക്ക് വീണ്ടും ഭാര്യാഭർത്താക്കന്മാരെ തുടർന്ന് ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടി എടിപിടിയിൽ നിന്ന്, അതായത് ദ്രുതഗതിയിൽ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് പകരം 6 മാസം സമയം വെച്ചാണ് ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്താൽ പോലും അതിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. പണ്ട് ആ സമയം മാറ്റാനുള്ള കോടതിക്ക് വേണമെങ്കിൽ 6 മാസം ആവശ്യമില്ല, ഇവർ യോജിക്കത്തില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ കൊടുക്കാമായിരുന്നു ഡൈവോഴ്സ്, അത് അവർ എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഈ 6 മാസം എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമത്തിലുള്ളതാണ്, ആ 6 മാസം സമയം കൊടുക്കണം. ആ കാലഘട്ടത്തിനകത്ത് അവർ യോജിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് യോജിക്കാനുള്ള അവസരം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ 6 മാസത്തിനിടയ്ക്ക് കൗൺസിലിംഗ് പൂർത്തിയാക്കി ഈ വിവാഹമോചനം തന്നെ അനുവദിക്കുകയോ അത് അനുവദിക്കുകയോ യോജിച്ചു പോകാൻ വേണ്ടിയുള്ള സാഹചര്യം, അല്ലെങ്കിൽ വിവാഹമോചനം അനുവദിക്കുന്നതിന് ജോയിൻ പെറ്റീഷൻ പ്രകാരം സാധിക്കും. വിവാഹമോചനം കഴിയുന്നതോടെ വ്യക്തികൾക്ക് പുതിയൊരു പരിവേഷം ലഭിക്കുകയായി, മിക്കപ്പോഴും ഒരുതരം വില്ലൻ വേഷം. ഒറ്റയ്ക്കായിരുന്നപ്പോൾ കല്യാണത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നതിനേക്കാൾ ക്രൂരമായ വിധത്തിലായിരിക്കും വിവാഹമോചനത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ. ലോകത്ത് തനിക്കൊരു താങ്ങും തുണയുമായി ആരുമില്ലെന്നും ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുന്നവരുമാണ് വിവാഹമോചിതരിൽ വലിയൊരു പങ്കും. വൈകാരികമായ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ സ്ഥാപിക്കുന്നവരും കുറവല്ല. പലപ്പോഴും വൈകാരികമായ ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആണ് വിവാഹമോചിതർ നേരിടാറുള്ളത്. സഹതാപങ്ങളും അനുഭാവ പ്രകടനങ്ങളും മിക്കപ്പോഴും ഒരുതരം പരിഹാസത്തോടെയാണ് അനുഭവപ്പെടുക. വിവാഹമോചിതരായ സ്ത്രീകളെ ലൈംഗിക ദാഹമുള്ളവരായി കാണുന്ന ആളുകൾ വളരെയധികമാണ്. നിങ്ങളുടെ എന്തോ പോരായ്മ മൂലമാണ് വിവാഹമോചനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന മട്ടിൽ ഒരുതരം മേൽക്കോയ്മ ഭാവത്തോടെയാവും വലിയൊരു വിഭാഗം ആളുകളും സംസാരിക്കുക. വിവാഹമോചനം നേടിയവർ ഏതെങ്കിലും തരത്തിൽ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നവരാകും. വിവാഹമോചിതർ എന്നും വൈകാരികമായി വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്നവരാകും. ലോകത്തിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നവരാകും ഈ കൂട്ടർ. വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് പരിഹാരം നാം കണ്ടെത്തേണ്ടതുണ്ട്.
തീർച്ചയായും ധാരാളം പരിഹാര വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രശ്നങ്ങളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന അജണ്ട, പ്രശ്നങ്ങളുടെ മധ്യത്തിലുള്ള പദ്ധതികളാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. ദൈവിക സമർപ്പണത്തിൻ്റെ ഭാഗമായി കൂടിച്ചേർക്കപ്പെട്ട കുടുംബജീവിതം തകരാതിരിക്കണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോയേ മതിയാവുകയുള്ളൂ. ദൈവവചനത്തിലും പ്രാർത്ഥനയിലുമുള്ള അമിതമായ ആശ്രയമാണ് വിവാഹ മോചനത്തിനുള്ള നല്ല പരിഹാരം. പരസ്പരമുള്ള സംവേദനമാണ് മറ്റൊരു പരിഹാരം. എല്ലാം തുറന്നു പറയുവാനുള്ള മനസ്സ് കാണിക്കുക. രഹസ്യ ബന്ധങ്ങളിലും പരസ്യ ബന്ധങ്ങളിലും ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുക. പരസ്പരം തെറ്റുകളെ മനസ്സിലാക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസ്തത നിലനിർത്തുക, ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കി പരസ്പരം സംതൃപ്തിയോടുകൂടി ജീവിക്കുക. എല്ലാത്തിലും ഉപരിയായി മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ദൈവത്തോടുമുള്ള ബന്ധം സൂക്ഷ്മതയോടുകൂടി നിലനിർത്തുക. അങ്ങനെ വരികിൽ വിവാഹമോചനം ഉറപ്പായും നീക്കി മായ്ക്കുവാനായിട്ട് സാധിക്കും. കൂടാനായി കൂട്ടമായി ചേരുവാൻ, കൂട്ടായ്മയുടെ പാഠശാലയായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരണമെങ്കിൽ ഉൾക്കരുത്ത് ആവശ്യമാണ്, മനോബലം ആവശ്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുന്നതിലൂടെ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വിവാഹം അത് ദൈവത്താൽ സ്ഥാപിതമായ മഹൽ സ്ഥാപനമാണ്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. പരസ്പരധാരണയോടും വിശ്വസ്തയോടും ബഹുമാനത്തോടും കൂടി ദൈവത്തോട് ചേർന്ന് ബന്ധിക്കുന്ന ദമ്പതികൾ ഒരിക്കലും പിരിയുകയില്ല. കേരളത്തിൻ്റെ ഈ ദുർഗതിയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.